കേരളത്തിൽ അന്യസംസ്ഥാനക്കാരുടെ കൊലപാതകങ്ങൾ നാൾക്കുനാൾ കൂടി വരികയാണ്. രണ്ടാഴ്ച മുമ്പ് മുടിക്കലിൽ അസം സ്വദേശിനി ഫരീദ ബീഗത്തെ ആൺസുഹൃത്തായ മൊഹർ അലി കുത്തിക്കൊന്ന സംഭവമുണ്ടായത്. അതിന് പിന്നാലെയാണ് ശനിയാഴ്ച കണ്ടത്തറ ബംഗാൾ കോളനിയിൽ മാമുനി ഛേത്രിയെ ഭർത്താവ് ഷിബ ബഹാദൂർ ഛേത്രി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ദിവസങ്ങൾക്കുള്ളിൽ നടന്ന ഈ കൊലപാതകങ്ങൾ സമൂഹത്തിൽ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായി മാറുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അസം, പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ഇവിടെ തൊഴിലെടുക്കുന്ന പലരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. മോഷണത്തിലും മയക്കുമരുന്ന് വിൽപ്പനയിലും സജീവമായ ഇവരിൽ ചിലർ ലഹരിക്ക് അടിമകളുമാണ്. മദ്യം മാത്രമല്ല മയക്കുമരുന്നും സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് ഈ കൂട്ടർ. കേരളത്തിൽ എത്തിയ ശേഷം ഇഷ്ടപ്പെട്ട പുരുഷന്മാരോടൊപ്പം കഴിയുന്നവരാണ് കൊല്ലപ്പെടുന്നവരായ ഈ സ്ത്രീകളല്ല. ചിലർ മാസങ്ങൾ കഴിയുമ്പോൾ വിട്ടുപിരിയുന്നത് വൈരാഗ്യത്തിന് കാരണമായി മാറുന്നു. അതും ചിലപ്പോൾ കൊലപാതകത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ MC റോഡിലെ ഒക്കൽ പെട്രോൾ പമ്പിൽ ജീവനക്കാരനായിരുന്ന അസം സ്വദേശി മൊഹീബുള്ളയെ സുഹൃത്ത് പങ്കജ് മണ്ഡൽ കൊലപ്പെടുത്തിയ സംഭവമുണ്ടായി. സുഹൃത്തുക്കളായിരുന്ന ഇരുവരും തമ്മിലുണ്ടായ നിസ്സാര കാര്യമാണ് ഈ കൊലപാതകത്തിൽ കലാശ്. 2022 കണ്ടന്തറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അസം സ്വദേശിനി ഖാലിദ ഖാത്തൂനെ ഭർത്താവ് ഫക്രുദ്ദീൻ വകവരുത്തിയിരുന്നു. പ്ലൈവുഡ് കമ്പനിയിൽ ജീവനക്കാരായിരുന്ന ഇരുവരും 4 വർഷം ഒന്നിച്ച് താമസിച്ചു വരുന്നതിനിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. 2023 നവംബർ 11 മുടിക്കലിൽ പുഴയുടെ തീരത്ത് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. അസം സ്വദേശികളായ മുക്സുദ്ദീൻ ഇസ്ലാമും മുഷിദ ഖാത്തൂമും ഈ കേസിൽ പിടിയിലാകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ വടക്കാട്ടുപടിയിൽ ഒഡീഷ സ്വദേശി ആകാശ് ദിഗലിനെ നാട്ടുകാരനായ അജ്ജൻ നായി കൊലപ്പെടുത്തിയത് കടം വാങ്ങിയ പൈസയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തുരുത്തുപ്പിള്ളിക്ക് സമീപം ഒരു താറാവ് ഫാമിലും ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇത് മാത്രമല്ല, കേരളത്തെ നടുക്കിയ പല കേസുകളിലും പ്രതികൾ അന്യസംസ്ഥാനക്കാരാണ്. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ കുറുപ്പുംപടിക്കടുത്ത് ഇരിങ്ങോളിൽ നിയമ വിദ്യാർത്ഥിനിയായ ജിഷ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന തരം ചെരുപ്പ് ജിഷയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലയാളിയുടെ DNA വിവരങ്ങളും ലഭിച്ചിരുന്നു. സംശയമുണ്ടായിരുന്ന ആരുമായും ഈ DNA യോജിച്ചില്ല. അതോടെ പ്രതി നിർമ്മാണ തൊഴിലാളി തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു. ജിഷയുടെ വീടിന് പരിസരത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്തു. 25 പേരെ കസ്റ്റഡിയിലെടുത്തു. അവരിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനയും ലഭിച്ചു. അങ്ങനെ അമീറുലിനെ തമിഴ്നാട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 2023 ജൂലൈ 28 സമൂഹം മനസാക്ഷിയെ നടക്കിയ ആലുവയിലെ അരും കൊല നടന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ജ്യൂസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് പ്രതി അസ്ഫാഖ് ആലം കൂട്ടിക്കൊണ്ടുപോയത്. ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊന്ന് ചാക്കിൽ കെട്ടി ആലുവ മാർക്കറ്റിന് പിന്നിലെ മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അന്ന് തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിരുന്നു. മതിയായ രേഖകൾ ഇല്ലാതെയാണ് പലരും ഇങ്ങനെ കേരളത്തിലേക്ക് വന്നെത്തുന്നത്, അല്ലെങ്കിൽ വ്യാജ രേഖകളുമായിട്ടാണ് പലരും എത്തുന്നത്. ഇന്ത്യക്കാർ പോലും അല്ലാത്ത പലരും ബംഗാളി എന്ന പേരിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. ബംഗ്ലാദേശിൽ പല ക്രിമിനൽ കേസിൽപ്പെട്ടവരും ഇതേ ലേബലിൽ ഇവിടേക്ക് വരുന്നുണ്ട്. കർശനമായ പരിശോധനകൾ ഇല്ലെങ്കിൽ ഇനിയും അക്രമങ്ങൾ നടക്കും. കിഴക്കമ്പലത്ത് കിറ്റക്സ് ക്യാമ്പിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു പോലീസ് ജീപ്പിന് തീവെക്കുകയും നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്ത സംഭവവും ആരും മറക്കാനിടയില്ല. സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വളരെ ഉയർന്ന കൂലി, സുലഭമായി കിട്ടുന്ന മദ്യവും മയക്കുമരുന്നുകളും ഇതൊക്കെ തന്നെയാണ് ഇവരെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാര്യങ്ങൾ.